ഒരേ കാര്യം എന്തായി? അത് ഒന്നും ആയില്ലല്ല. ഒന്നും ആയില്ലെന്നോ? കൊറോണ കുടുംബത്തിന് പേദോഷം ഉണ്ടാക്കാൻ എത്തിയ സന്തതികള്. നിങ്ങളുടെയൊക്കെ അഭിപ്രായത്തില് വിദേശ രാജ്യത്ത് ഒരുപാട് ആധിപത്യം സ്ഥാപിച്ചുതരാ ഞങ്ങള്. ആ പാരമ്പര്യം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ കേരളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. എന്നിട്ട് ഇപ്പൊ ഒന്നും നടന്നില്ലെന്നും പറഞ്ഞു വന്നിരിക്കുന്നു രണ്ടും കൂടി. മക്കളെ, അച്ഛന്റെ ആയസ് വീഴാറായി. നിങ്ങൾ എത്രയും വേഗം അല്ലെങ്കിലും ശരീരത്തിൽ കയറിയില്ലെങ്കിൽ നിങ്ങളുടെ ഗതി ഇതുപോലെ തന്നെയായിരിക്കും. വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. ഒക്കോ, നീ ആരെങ്കിലും ശരീരത്തിൽ കയറിട്ട് മാത്രം എന്നെ വന്ന് കണ്ടാൽ മതി. ഇയാൾക്ക് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞാ മതി ഇതേത് വിദേശ രാജ്യമാണെന്നാണ് പുള്ളിയുടെ വിചാരം. ഇത് കേരളമാണ്, കേരളം. എവിടെ നോക്കിയാലും കുറെ ആരോഗ്യ പ്രവർത്തകരും പോലീസുകാരും പിന്നെ സന്നദ്ധ സംഘടനകളും. ഇനി നമ്മൾ ആരെങ്കിലും വെച്ച് കഷ്ടപ്പെട്ട് കേറിയാലോ? അപ്പൊ കട്ടിപ്പുറത്താകാൻ കുറെ ഡോക്ടർമാരും നേഴ്സുമാരും. എനിക്ക് ഇനി എന്താ ഇങ്ങനെ മത്തങ്ങ ഒഴുകിയ പോലെ നിൽക്കണത്? ഞാൻ പറഞ്ഞാലും കേൾക്കണ്ട. എന്ത് ഭംഗിയാ ഇത്ര നേരം ഞാൻ ആരോടാ പറഞ്ഞത്? അപ്പൊ ഞാൻ പറഞ്ഞത് കേട്ടില്ല, അച്ഛൻ പറഞ്ഞു കേട്ടോ അല്ലേ? ഇനി വാ പോവാ, എടി കുഴിയിലേക്ക്. എടി നമ്മൾ ആരെങ്കിലും നേരത്തു കയറിയില്ലെങ്കിൽ നമ്മള് ചത്തുപോകും. എടി ഇപ്പൊ തന്നെ സമയം കുറെ ആയി, നമുക്കിനി കുറച്ചൊന്നും കൂടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതിനേക്കാ മുമ്പ് ആരെങ്കിലും മേത്ത് കേറണം. വാ. ആളുണ്ട്. കൈ കൊടുക്കുന്ന സമയത്ത് അവരുടെ കൈയെ ചാടി പോയി പിടിക്കണം കേട്ടല്ല. അവരിപ്പോ കൈ കൊടുക്കും. അവനെ കണ്ടാൽ തന്നെ അറിയാം ഒരു പൊട്ടനാണ്. ഇത് ലാസ്റ്റ് ചാൻസാ. ഇതിലെങ്കിലും അവന്റെ കൈ കയറി പിടിക്കണം കേട്ടല്ലേ. ഞാൻ റെഡി പറഞ്ഞുതരാം. ഇവന്റെ മേത്തും കൂടെ കയറിയില്ലെങ്കിൽ നമ്മൾ ചത്തു ഉറപ്പായിട്ട്. ഈ ഒരു കാര്യം ചെയ്യും, അവന്റെ ആ ഡോർ ഹാൻഡിലെ കയറിയിരുന്നു കേട്ടല്ലേ. ആ
ഒരു കൊച്ചു തന്നെ ഉണ്ടല്ലോ. അച്ഛൻ ഞാൻ കളിക്കാൻ പോയിക്കോട്ടെ. പാടി കുഞ്ഞിനെ പോലെ സാനിറ്റൈസർ കളി കഴിഞ്ഞ് വരുമ്പോഴും കൈ കഴുകിയിട്ട് അകത്ത് കാണുള്ളൂ കേട്ടോ. അവിടെയും പോലീസ് നടക്കൂല. വിദേശ രാജ്യമൊന്നും അല്ല ഇത്, ഇത് കേരളമാണ്. കേരളം നേരം തോന്നും ഇല്ലാത്തത്. മടിയായ ഞാനോ മടിയായേ. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും കേരളത്തെ കണ്ട് പഠിച്ചിരുന്നെങ്കിൽ കൊറോണ വ്യാപനം എന്നേ തടയാമായിരുന്നു.